എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്നൊരു പ്രോൺ റോസ്റ്റ് ഉണ്ടാക്കി നോക്കിയാലോ. ഞാനിവിടെ 600 ഗ്രാം പ്രോൺസ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വലിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 2 വലിയ ഓണിയൻ സ്ലൈസ് ചെയ്തത് വേണം. അതൊരു ഓൾമോസ്റ്റ് 2 കപ്പ് ഓണിയൻ കാണും ഇത്. പിന്നെ 8 10 വെളുത്തുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1.5 തക്കാളി ഞാനിവിടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വലിയ തക്കാളിയാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, 1.5 തക്കാളി. ഞാനിവിടെ പിന്നെ ഒരു 3 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. കുറച്ച് കോക്കനട്ട് പീസസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇത് ഉണ്ടെങ്കിൽ മതി. പിന്നെ കുറച്ച് കൊറിയാണ്ടർ ലീവ്സ്, നമ്മുടെ മല്ലിയില, ഇതും ഓപ്ഷണലാണ്. അപ്പോൾ കോക്കനട്ട് പീസും കൊറിയാണ്ടർ ലീഫും ഓപ്ഷണലാണ്. പിന്നെ കുറച്ച് കറിവേപ്പില വേണം. പിന്നെ നമുക്ക് മസാല വേണ്ടുന്നത് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി വേണം, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി വേണം. പിന്നെ എരിവുള്ള മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഞാനിവിടെ. പിന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഉപ്പ് ആവശ്യത്തിന് വേണം, 3 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എണ്ണ ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ, സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോക്കനട്ട് പീസസ് ഇട്ടൊന്ന് ലൈറ്റ് ബ്രൗൺ കളറാകുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഈ കോക്കനട്ട് പീസ് ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോഴേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ഇതിലേക്ക് ചേർത്തിട്ട് ഒരു 2 മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുക്കണം, ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ. അതിനുശേഷം നമ്മൾ ആ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇല്ലേ, അത് ഇതിലേക്കിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ കുറച്ച് ഉപ്പ് സവാളയുടെ കൂടെ ചേർത്തിട്ട് വഴറ്റിയെടുക്കുകയാണെങ്കിൽ ഇത് സവാള വേഗം വഴണ്ട് കിട്ടും കേട്ടോ. ഈ സവാള ഒന്ന് വഴലാറാകുമ്പോഴേക്കും കുറച്ച് കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് ഒരു ബ്രൗൺ ഷെയ്ഡാകുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇതാ ഇതിപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാല ചേർക്കാം. ആദ്യം മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഒരു 1 മിനിറ്റോളം ഒന്ന് വഴറ്റുക, അതിൻ്റെ ഒരു പച്ചക്കുത്ത് മണമൊക്കെ മാറാനായിട്ട്. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറും എരിവുള്ള മുളക് പൊടിയും രണ്ടും ചേർക്കണം. പിന്നെ മല്ലിപ്പൊടി ചേർക്കണം. ഇത് രണ്ടും ചേർത്തിട്ട് ഇത് ഒരു 1 മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുക്കാം ഇതിൻ്റെ പച്ചമണം മാറാനായിട്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കണം. അതിനുശേഷം നമ്മൾ ആ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും പിന്നെ പച്ചമുളകും ഇത് രണ്ടും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക. തക്കാളി നന്നായിട്ട് വെന്ത് ഉടയുന്നത് വരെ നമ്മൾ ഇത് വഴറ്റിയെടുക്കണം കേട്ടോ. തക്കാളി നന്നായിട്ട് വേവാനായിട്ട് ഇത് കുറച്ച് നേരം അടച്ചു വയ്ക്കാം. അടച്ചു വയ്ക്കുമ്പോൾ ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കണം കേട്ടോ, അടിക്ക് പിടിച്ചിട്ടുണ്ടോ എന്ന്. അടിക്ക് പിടിക്കുവാൻ സാധ്യതയുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വയ്ക്കുക. ഇതാ ഇപ്പോൾ നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതാ എണ്ണയൊക്കെ സൈഡിൽ തെളിഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് വെന്ത്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിക്കാം. വെള്ളത്തിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചാണ്. ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർക്കണം. കുറവാണെങ്കിൽ കുറച്ചൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി. ഇനി ഉപ്പ് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ചേർക്കുക. എന്നിട്ട് ഈ ഇത് നന്നായിട്ട് ഗ്രേവി തിളച്ചതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ഇതിലേക്ക് ചേർത്തിട്ട് ഇളക്കിയെടുക്കുക. പ്രോൺസ് വേവാനായിട്ട് അധികം ടൈമൊന്നും എടുക്കില്ല കേട്ടോ, ഒരു 8 തൊട്ട് 10 മിനിറ്റ് ഇതിനകത്ത് ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർക്കുക. അതിനുശേഷം നമ്മൾ എടുത്തിരിക്കുന്ന മല്ലിയില, ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മല്ലിയില ചേർത്താൽ മതി. മല്ലിയില ചേർത്താൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. അതിനുശേഷം നമുക്ക് പ്രോൺസ് വേവാനായിട്ട് ഇതൊന്ന് കവർ ചെയ്ത് വയ്ക്കാം. ഇതാ ഒരു 10 മിനിറ്റോളം ആയപ്പോഴേക്കും നമ്മുടെ പ്രോൺസ് നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല മണം വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഗ്രേവി താല്പര്യമില്ലെങ്കിൽ വെള്ളം കുറച്ചേ ചേർക്കാവൂ കേട്ടോ. ഇതാ നമ്മുടെ സൂപ്പർ പ്രോൺസ് റോസ്റ്റ് റെഡി.